നാഗരാജാവിനൊപ്പം നാഗയക്ഷിയും ചേർന്ന് മേപ്പള്ളി ഇല്ലത്തേക്ക് എഴുന്നള്ളുന്നു. ആലപ്പുഴ ജില്ലയിലെ കായംകുളം പുനലൂർ പാതയിലെ കറ്റാനത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ആദിമൂലം നാഗരാജ ക്ഷേത്രം. നാഗരാജാവായ അനന്തനാണ് ഇവിടുത്തെ മുഖ്യപ്രതിഷ്ഠ. അനന്തന്റെ പുറത്ത് സാക്ഷാൽ ആദിനാരായണനായ മഹാവിഷ്ണു ശയിക്കുന്നു എന്നതാണ് വിശ്വാസം. ദേവന്റെ തിരുനാളായ കന്നിമാസത്തിലെ ആയില്യം വെട്ടിക്കോട്ട് ആയില്യം എന്ന പേരിൽ പ്രശസ്തമാണ്. പൂയം നാളിൽ വൈകുന്നേരമുള്ള ദീപാരാധനയും അതിപ്രധാനമാണ്. ആയില്യം നാളിൽ പുലർച്ചെ നിർമാല്യ ദർശനത്തിന് ശേഷം നൂറും പാലും സമർപ്പിക്കുന്നു. ആയില്യം നാളിലെ തിരുവെഴുന്നള്ളത്താണ് ഏറ്റവും പ്രധാനമായ ചടങ്ങ്. നാഗരാജാവിനൊപ്പം നാഗയക്ഷിയും ചേർന്ന് മേപ്പള്ളി ഇല്ലത്തേക്ക് എഴുന്നള്ളുന്നു. ഓണാട്ടുകരയിൽ കണ്ടുവരാറുള്ള കെട്ടുജീവതയിലാണ് ദേവൻ എഴുന്നള്ളുന്നത്. ആടയാഭരണങ്ങളോടെ അണിഞ്ഞൊരുങ്ങുന്ന നാഗരാജാവിന് മുത്തുക്കുടകൾ, വെള്ളിയിൽ തീർത്ത മുത്തുക്കുടകൾ, വെഞ്ചാമരം തുടങ്ങി അകമ്പടിയോടെ പുറത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ പതിനായിരങ്ങളുടെ കണ്ഠങ്ങളിൽ നിന്നും ഓം നമോ നാഗരാജാവേ ശരണം എന്ന മന്ത്രത്താൽ മുഖരിതമാകും. വെട്ടിക്കോട് സജിത് മാരാരുടെ പഞ്ചാരിമേളത്തോടെയാണ് തുടക്കം. പഞ്ചവാദ്യം, പഞ്ചാരിമേളം, നാദസ്വരം തുടങ്ങിയ മൂന്ന് വിഭാഗങ്ങളുടെ മേളപ്പെരുമയിൽ തെക്ക് പടിഞ്ഞാറ് അഷ്ടനാഗത്തറയ്ക്ക് സമീപം കൂടി മേപ്പള്ളി ഇല്ലത്തേക്ക്. Thank you.
വൻ ഭക്തജനത്തിരക്ക് നിയന്ത്രിക്കാൻ ക്ഷേത്ര അധികാരികൾ, ജീവനക്കാർ, വോളണ്ടിയേഴ്സ്, പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ ചേർന്ന് എഴുന്നള്ളത്ത് നിയന്ത്രിക്കുന്നു. ഭഗവാന്റെ വർഷത്തിലെ ഒരു ദിവസത്തെ ദർശനത്തിന് കേരളത്തിനകത്തും പുറത്തും നിന്നുമായി പതിനായിരങ്ങൾ ഇവിടെ തടിച്ചുകൂടുന്നു. നിലവറയിൽ ഒരു മണിക്കൂർ നീണ്ട നിവേദ്യം ഉൾപ്പെടെയുള്ള പൂജാവിധികൾ നിർവഹിക്കും. ഈ സമയത്ത് നിലവറയിൽ ജീവതയിൽ ഇരിക്കുന്ന ഭഗവാനെ കാണുവാൻ ഭക്തർക്ക് അനുവാദമുണ്ട്. കുട്ടികൾ മുതൽ പ്രായമായ അമ്മമാർ വരെയുള്ളവരെ ഇവിടെ കാണാം. അമ്പലത്തിനടുത്തുള്ള ഭാരതിയമ്മയാണിത്. 90 വയസ്സുള്ള ഈ അമ്മയ്ക്ക് 85 വർഷമായി ഇത് കാണുവാനുള്ള ഭാഗ്യമുണ്ടെന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. നിലവറയിലെ പൂജകൾക്ക് ശേഷം ഭഗവാനെ തിരിച്ചു ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിക്കുന്നു. തിരക്കേറിയ വഴിയിലൂടെ ഇടയ്ക്ക് അല്പനേരം നിർത്തുന്നതിനാൽ ഭക്തർക്ക് മനം കുളിർക്കെ ഒരു നോക്ക് കാണുവാനുള്ള അവസരം ലഭിക്കുന്നു. വഴിയിൽ എല്ലാം ഭഗവാന് താലപ്പൊലി അർപ്പിക്കുന്ന ഭക്തരെ കാണാൻ സാധിക്കും. ക്ഷേത്രത്തിന് മുൻവശം എത്തുന്ന ഭഗവാന് പുള്ളുവ സമൂഹം സമർപ്പിക്കുന്ന സ്തുതിഗീതം കേൾക്കാം. ക്ഷേത്രത്തിന് 3 പ്രദക്ഷിണം വയ്ക്കുന്ന അവസാന ചടങ്ങ് ഭക്തർക്ക് ഒരു നിർവൃതിയാണ്.
മൂന്നാമത്തെ പ്രദക്ഷിണം ഭഗവാൻ ഭക്തരെ കണ്ട് ഓടിയാണ് പോകുന്നത്. പ്രദക്ഷിണശേഷം ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കുന്നതോടെ ചടങ്ങുകൾക്ക് സമാപനമാകും. സന്ധ്യയോടെ നടക്കുന്ന സർപ്പബലിയും വളരെ പ്രധാനമാണിവിടെ. ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകുന്നത് വിനായകൻ നമ്പൂതിരിയാണ്. കാര്യദർശികളായ ദേവൻ പരമേശ്വരര്, സന്തു എസ് നമ്പൂതിരി, അനന്തു എൻ നമ്പൂതിരി, ആദിശങ്കർ തുടങ്ങിയവർ എഴുന്നള്ളത്തിന് നേതൃത്വം നൽകി. വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിലെ ഈ എഴുന്നള്ളത്ത് കണ്ട് തൊഴുന്നവർക്ക് ഒരു വർഷത്തേക്ക് വിഷഭയം ഉണ്ടാകില്ല എന്നാണ് വിശ്വാസം. എഴുന്നള്ളത്ത് കണ്ട് മടങ്ങുന്ന ഭക്തരുടെ മനസ്സിൽ ഒരു ചിന്ത മാത്രം, ഇനിയും ഒരു എഴുന്നള്ളത്ത് കാണാനുള്ള ഒരു വർഷത്തെ കാത്തിരിപ്പ്.